പട്ടിണി കിടന്ന രാത്രികൾ ഹബീബായ നബിതങ്ങളോടൊപ്പം മുസ്ലിമീങ്ങളായ ആളുകൾ പാതിരാവിലൊന്നുമില്ലാതെ വിശപ്പടക്കാരൊരിറ്റു ഭക്ഷണമില്ലാതെ രാത്രികളിൽ കരഞ്ഞു തളർന്നുറങ്ങിയ രാത്രികൾ അള്ളാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ അനുയായികളെയും മക്കയിലെ ഖുറൈശികൾ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയ ശൈബ അബി ത്വാലിബിന്റെ നാളുകളിൽ ചരിത്രം നമ്മോട് പറയുകയാ ഒരാൾക്കും കഴിക്കാൻ ഭക്ഷണമില്ല ഒരാളും മറ്റൊരാളോട് കച്ചവടത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല ആ ദിവസങ്ങളിൽ നബിതങ്ങളോ സുബ്ഹാനല്ലാഹ് മരത്തിന്റെ പട്ട പൊട്ടിച്ച് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിച്ച് ദാഹം അകറ്റുകയാണ് محمد رسول الله محمد رسول الله صلى الله عليه وسلم അതേ ചെരുപ്പുകളുടെ തോലിൽ നിന്ന് മൃഗത്തിന്റെ തോലഴിച്ചെടുത്തിട്ട് ആ തോല് വെള്ളത്തിലിട്ട് വെള്ളം തിളയ്ക്കുന്ന നേരത്ത് വരുന്ന ഗന്ധം ആസ്വദിക്കുകയാണ് അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്ന് പ്രഖ്യാപിച്ചതിന് ത്യാഗോജ്വലമായ ജീവിതം സമർപ്പണമായി നൽകുകയാണ് അസ്ഹാബു റസൂലില്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകരാ വിഷമിക്കുന്ന നേരത്ത് നബിതങ്ങളുടെ ചാരെ നബിതങ്ങളുടെ കൂടെ ഒരാളുണ്ട് മറ്റാരുമല്ല സയ്യിദത്തുന ബിബി ഖദീജ റളിയല്ലാഹു അൻഹാ മഹദി അവർകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയുണ്ട് അതേ നബിതങ്ങളെക്കാൾ അവിടുന്ന് പ്രായം 15 വയസ്സേറിയവരാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഉപരോധിക്കുമ്പോ അവർക്ക് പ്രായം 60 മേലെയാണ് 60 വയസ്സിലേറെ പ്രായമുള്ള ഖദീജ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ അരികിലിരിക്കുമ്പോ നേതാവായ നബിതങ്ങൾ ചോദിക്കുകയാണ് ഖദീജ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെയോ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഇരുന്നപ്പോഴോ മക്കയിലെ രാജാത്തിയായ കുലീനയായ തറവാടിയായ സമ്പന്നയായ ഹുവൈലിദിന്റെ മകൾ മരത്തിന്റെ പട്ട ഒടിച്ചൊടിച്ചു വായിലിട്ട് ചവയ്ക്കുകയാണ് മരത്തിന്റെ കഷ്ണങ്ങൾ തോലിങ്ങനെ അടർത്തിയെടുത്ത് വായിലിടുകയാണ് ഹബീബായ നബിതങ്ങൾ അത് കണ്ടപ്പോ കൽബ് പൊട്ടുകയാണ് കാരണം അവരുടെ പ്രായം 60 മാത്രമല്ല ഹുവൈലിദിന്റെ മകളുടെ ഒട്ടകത്തിന്റെ കൂട്ടങ്ങളെ കണ്ട് മക്കയിലെ സമ്പന്നരായ മനുഷ്യർ ആ കാണുന്ന ഒട്ടക കൂട്ടങ്ങൾ ആരുടേതാണെന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അത്ര വലിയ സമ്പന്നയാണ് സയ്യിദത്തുന ബിബി ഖദീജ റളിയല്ലാഹു അൻഹാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സമ്പന്നയായ ഭാര്യമാരുണ്ടോ എന്തോ ഒട്ടക കൂട്ടങ്ങൾ കൂട്ടമായി മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് കൊടുത്തയക്കുക അതിന്റെ മേലെയെല്ലാം ചരക്കുകൾ വിലപിടിപ്പുള്ളതുണ്ട് ആ ചരക്കുകൾ വിറ്റിട്ട് മക്കയിൽ ആളുകൾ വന്നിട്ട് അവരുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിൽക്ക അതിന്റെ വിഹിതമേൽപ്പിക്കുവൈലിദിന്റെ മകൾ മക്ക കണ്ട ഉജ്ജ്വലമായ കച്ചവടക്കാരിയായിരുന്നു ബിബി ഖദീജ റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ഹബീബായ നബിതങ്ങളുടെ അരികിൽ ഇരുന്ന് കഴിക്കുന്നതോ മരത്തിന്റെ പട്ട പൊട്ടിച്ചെടുത്തിട്ട് അതിങ്ങനെ വായിലിട്ട് കഴിക്കുകയാണ് നബിതങ്ങൾ ചോദിച്ചു പോയി ഖദീജ റളിയല്ലാഹു അൻഹാ മോളെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയല്ലേ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ മക്കയുടെ ഒരു കുറൈശയും തടസ്സമാകില്ല മക്കയിലെ ഒരു കലാപം ഉണ്ടാക്കുന്നവനും അതിനെതിരു നിൽക്കുകയില്ല നിങ്ങളെ തടയുകയില്ല
വീട്ടിലേക്ക് ചെന്നാൽ അവിടെ കറവ വറ്റാത്ത ഒട്ടകങ്ങളില്ലേ, അതിനെ പിഴിഞ്ഞെടുത്താൽ നിങ്ങൾക്ക് കുടിക്കാവുന്ന പാനീയം കിട്ടാനില്ലേ, തോഴിമാര് നിങ്ങളുടെ വീട്ടിൽ കാത്തു നിൽക്കുന്നില്ലേ, ഈ ശഹസാദി താലിബിന്റെ താഴ്വാരത്ത് മഞ്ഞു പെയ്യുന്ന രാത്രികളിൽ മഞ്ഞും കൊണ്ട് തണുപ്പുമേറ്റി എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കണോ, തിരിച്ചു പോകുമോ ഖദീജ, തിരിച്ചു പോകുമോ, തിരിച്ചു പോകുമോ. നേതാവായ നബി തങ്ങൾ അന്ന് ചോദിച്ചു തീർന്ന ഉടനെ ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജും റളിയല്ലാഹു എന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങുറങ്ങുന്ന ഈ താഴ്വാരയിൽ മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ, ചൂട് പെയ്യുന്ന രാത്രികളിൽ അങ്ങയോടൊപ്പം ഇരിക്കുന്നത് അപകടമാണെന്നറിയാം, തിരിച്ചു വീട്ടിലെത്തിയാൽ സൗകര്യമുണ്ടെന്നറിയാം, അവിടെ എനിക്ക് ഒട്ടകങ്ങളുണ്ടെന്നറിയാം, തോഴിമാരുണ്ടെന്നറിയാം, എന്നെ പരിചരിക്കാൻ ആളുണ്ടെന്നറിയാം, യാ റസൂലല്ലാഹ്. പക്ഷേ നബിയേ, അങ്ങയോടൊപ്പം ഞാൻ ഈ താഴ്വാരത്തൊരൽപ്പനേരം ഇരുന്നോട്ടെ നബിയേ, എനിക്ക് വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹമില്ല, തങ്ങൾ ഇവിടെ ഇരുന്നോ ഞാൻ വീട്ടിൽ പോയി വരാമെന്നല്ല, തങ്ങൾ ഇവിടെ ഇരുന്നോ ഞാൻ വീട്ടിൽ പോയി നല്ല ഒട്ടകത്തെ കറന്ന് പാല് കുടിക്കാമെന്നല്ല. 60 കഴിഞ്ഞ നേരത്തും പൊന്നാര നബി തങ്ങളുടെ കൈത്തലത്തിലേക്ക് തല ചേർത്തു വെച്ച് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് എവിടെയാണോ അവിടെയാണ് എന്റെ സ്വർഗം നബിയേ, അങ്ങ് എന്താണോ കഴിക്കുന്നത് അതിന്റെ ബാക്കിയാണ് എന്റെ അന്നം നബിയേ, അങ്ങെവിടെയാണോ ഉറങ്ങുന്നത് അത് പട്ടുമെത്തയിലല്ല, ശഹസാദി താലിബിന്റെ താഴ്വാരങ്ങളിലെ കൂർത്ത കല്ലുകളുടെ താഴെ അങ്ങ് പതുപതുത്ത മേനി വെച്ചുറങ്ങുമ്പോ, യാ റസൂലല്ലാഹ്, ഹുവൈലി നിന്റെ മകൾ വീട്ടിലെ തൊട്ടിലേക്ക് കട്ടിലേക്ക് മടങ്ങില്ല, അങ്ങെവിടെയാണോ അങ്ങയുടെ ചാരത്താണ് ഞാൻ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത്, അവിടെയാണ് എനിക്ക് കിടക്കേണ്ടത്, എനിക്ക് പട്ടുടയാടകളും മെത്തകളും വേണ്ട, എനിക്കങ്ങയെ മതി, യാ റസൂലല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഈ പ്രബോധനത്തിന്റെ പ്രയാസങ്ങൾ നിറഞ്ഞ ഈ രാത്രിയിൽ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാവും, എനിക്കെവിടെയും പോയിട്ട് സുഖമായി ഉറങ്ങണ്ട, എനിക്ക് ഒട്ടകത്തെ കറന്നിട്ട് പാല് കുടിക്കണ്ട, എനിക്ക് കിടക്കാൻ നല്ല മെത്തകളൊന്നും ആവശ്യമില്ല. പ്രബോധനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഹബീബായ നബി തങ്ങൾ വിറച്ചു വിറച്ചു വന്ന നേരമുണ്ട്, ഹിറാ ഗുഹയിൽ നിന്ന് വന്ന നേരത്തോ ഖദീജ സമ്മിലൂനീ, ആ പറഞ്ഞ നേരത്തെല്ലാം പുന്നാര നബി തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ഭാര്യ. അള്ളാഹുവോടുത്ത മദദ് നമ്മൾക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ആ വറക്കത്തുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സാലിഹാത്തുകളാക്കി തരുമാറാകട്ടെ. ഇത്ര വലിയ പിന്തുണ നൽകിയിരുന്ന ഖദീജും റളിയല്ലാഹു അൻഹ ലോകത്തോട് വിടപറഞ്ഞുപോയി. വിശാലമായ വിഷയമാണ് കടക്കുന്നില്ല. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഉപ്പ
പ്രിയ പെട്ട നബിതങ്ങളുടെ കൊച്ചാപ്പയായവർ ഹബീബായ നബിതങ്ങളുടെ പിതാവിന്റെ സഹോദരൻ സയ്യിദുന അബൂ ത്വാലിബിന്റെ മരണം പരിശുദ്ധരായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉലച്ചു കളഞ്ഞു أبو طالب ഒരിക്കൽ ആളുകൾ വന്ന് ചോദിച്ചു മക്കയിൽ ആളുകൾ ചോദിച്ചു അബൂ ത്വാലിബേ നിങ്ങൾ നിങ്ങളുടെ മകനായ മുഹമ്മദിനെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ പകരം നിങ്ങൾക്ക് ഒരാളെ തരും ഈ വിശ്വാസമൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്ന മുഹമ്മദിനെ നിങ്ങൾ ഞങ്ങൾക്ക് തരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകരം നിങ്ങൾക്ക് ഞങ്ങൾ വളർത്താൻ ഒരു മകനെയാണ് ആവശ്യമെങ്കിൽ ഈ ഖുറൈശികളിൽ നിന്ന് മക്കയിൽ നിന്ന് ഏറ്റവും നല്ല ഒരാളെ ഞങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് തരാം നിങ്ങൾക്ക് വളർത്താൻ പറ്റുമോ നിങ്ങളുടെ മകനായ മുഹമ്മദിനെ ഞങ്ങൾക്ക് തരണം എന്തിനാ തരുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നുകളെ കാരണം മുഹമ്മദ് നബിയുടെ പ്രബോധനം പരിശുദ്ധമായ ഇസ്ലാം മനോഹരമായ അതിന്റെ അധ്യാപനങ്ങൾ കേൾക്കുമ്പോൾ മക്കാർക്ക് സഹിക്കാനാകുന്നില്ല അവർ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾക്ക് കൊല്ലാൻ തന്നാൽ ഞങ്ങൾ വളർത്താൻ നിങ്ങൾക്ക് ഒരു മോനെ തരാം അബൂ താലിബ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഖുറൈശിയായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മകനെ ഞാൻ നിങ്ങൾക്ക് തരണല്ലേ കൊല്ലാൻ നിങ്ങൾ പകരം എനിക്ക് നിങ്ങളുടെ മകനെ വളർത്താൻ തരാന്നല്ലേ തീർച്ചയായും ഇല്ല മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയാൻ ആഗ്രഹിക്കുന്നു അത് പറയാനുള്ള എല്ലാ പിന്തുണയും ഞാൻ നൽകും ഹബീബായ നബി തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ധൈര്യമായി പറഞ്ഞോ മോനെ ഇവിടെ ഒരാളും നിങ്ങളെ എതിർക്കുകയില്ല അബൂ ത്വാലിബ് ഉള്ളിടത്തോളം കാലം ഒരാളും നിങ്ങളുടെ മേലെ ഒന്നും ചെയ്യുകയും ഇല്ല അലീബ് നബി ത്വാലിബ് തങ്ങളുടെ ഉപ്പയായിരുന്ന അബൂ ത്വാലിബ് എന്നവർ ഹബീബായ നബി തങ്ങൾക്ക് വലിയ താങ്ങും തണലുമായിരുന്നു അവരും ലോകത്തോട് വിട പറഞ്ഞു ഇത് രണ്ടും ഒരേ മാസത്തിൽ ആ മാസത്തിലാണ് ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽബിനെ ഉലച്ചു കളഞ്ഞ വർഷം ആമുൽ ഹുസൻ ദുഃഖവർഷം എന്ന് നമ്മുടെ ചരിത്രങ്ങൾ പറയാറ് ഞാൻ അതിലേക്ക് വന്നത് നമ്മുടെ വയലിന്റെ മജ്ലിസിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വിഷമങ്ങൾ സഹിക്കുന്നവരുണ്ടാകും പ്രയാസങ്ങൾ സഹിക്കുന്നവരുണ്ടാകും കൽബിൽ വേവലാതികളുണ്ടാകും വളരെയേറെ ദുഃഖങ്ങളുള്ളവരുണ്ടാകും നമ്മുടെ നേതാവായ റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽബിലെ വിഷമങ്ങളെ അല്ലാഹു നീക്കി കൊടുത്ത മാസമാണിത് ഓ മുഅ്മിനീങ്ങളെ വലിയ പ്രതീക്ഷയാണ് പടച്ചവനെ ഞങ്ങളുടെ കൽബുകളിലും നീ സമാധാനം നൽകണേ അല്ലാ മുഅ്മിനീങ്ങളെ ഈ മാസത്തിലാണ് നബിതങ്ങളെ ജിബ്രീൽ വിളിക്കുന്നത് യാ റസൂലല്ലാ വരൂ അങ്ങേ റബ്ബ് വിളിക്കുന്നുണ്ട് നബിയെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ പരിശുദ്ധ ഖുർആൻ വരൂ നബിയെ വരൂ ആകാശമണ്ഡലങ്ങളേറെ യാത്ര ചെയ്യാനുള്ള രാത്രിയാണിത് വരൂ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് മസ്ജിദുൽ അഖ്സ അതിർപ്പങ്ങളുടെ മസ്ജിദുൽ അഖ്സയിലെത്തുമ്പോഴോ ലോകത്തെ സകല അമ്പിയാക്കളും അവിടെയുണ്ട് വഖദ്ദമത് ജമീഉൽ അംബിയാഇ ബിഹാ വർറുസുലി തഖദീമ മഖ്ദൂമിൻ അലാ ഖദമീ ലോകത്തുള്ള സകല അമ്പിയാക്കളും മസ്ജിദുൽ അഖ്സയിലുണ്ട് നബിതങ്ങളെ അവര് ക്ഷണിക്കുകയാണ് വരൂ ഞങ്ങളുടെ ഇമാമായി നിസ്കരിക്കൂ എല്ലാ പ്രവാചകന്മാർക്കും ആ നേതാവിനെ അറിയാം ലോകത്തുള്ള സകല നബിമാർക്കും ആ നബി അറിയാം പരിശുദ്ധരായ റസൂലിനെ കുറിച്ച് ഈസാ നബി പറഞ്ഞില്ലയോ യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാ ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിനൽ തൗറാ ومبشرا برسول يأتي من بعد اسمه أحمد أحمد എന്ന പേരുള്ള പ്രവാചകൻ എനിക്ക് ശേഷം വരുമെന്ന് ലോകത്തോട് വിളംബരപ്പെടുത്തി സയ്യിദുന ഈസാ അലൈഹിസ്സലാം ബൈബിൾ പറഞ്ഞു ഞാൻ പോകാം